മുന്നിൽ സാമ്പത്തിക ലക്ഷ്യം മാത്രം. പയ്യന്നൂർ കണ്ടങ്കാളി റെയിൽവേ ഗേറ്റിനോടുള്ള റെയിൽവേ അധികൃതരുടെ അവഗണനകൾ തുടരുന്നു. വർഷം തോറും ലക്ഷക്കണക്കിന് രൂപയാണ് കണ്ടങ്കാളി ഗേറ്റിന്റെ പരിപാലന തുക എന്ന രീതിയിൽ പയ്യന്നൂർ നഗരസഭയിൽ നിന്നും റെയിൽവേ ഈടാക്കുന്നത്. പയ്യന്നൂർ പഞ്ചായത്തായിരുന്ന കാലത്താണ് കണ്ടങ്ങാളിയിൽ റെയിൽവേ ഗേറ്റിൽ കാവൽക്കാരനെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് റെയിൽവേക്ക് കത്ത് നൽകിയത്. തുറന്ന ഗേറ്റിൽ അപകടങ്ങൾ പതിവായതിനെ തുടർന്നായിരുന്നു ഇത്. കാവൽക്കാരന്റെ കൂലി പഞ്ചായത്ത് തന്നാൽ ചങ്ങല ഗേറ്റ് അനുവദിക്കാമെന്ന നിബന്ധനയെ തുടർന്ന് അന്ന് അത് അംഗീകരിക്കുകയായിരുന്നു. പിന്നീടത് നിർത്തിയെങ്കിലും വർഷങ്ങൾക്ക് ശേഷം റെയിൽവേ നഗരസഭയോട് ഗേറ്റിന്റെ ചെലവ് ആവശ്യപ്പെടുകയായിരുന്നു. ഗേറ്റ് അടച്ചുപൂട്ടുമെന്ന് റെയിൽവേ അറിയിച്ചതിനെ തുടർന്നാണ് നഗരസഭ പണം നൽകാൻ തുടങ്ങിയത്. ഈയൊരു വരുമാനം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ സമീപ പ്രദേശങ്ങളിലെല്ലാം മേൽപ്പാലത്തിന് അനുമതി നൽകിയിട്ടും കണ്ടങ്ങാളി ഗേറ്റിൽ റെയിൽവേ മേൽപ്പാലം അനുവദിച്ചില്ല. പ്രതിവർഷം 100,000 യൂണിറ്റ് വാഹനങ്ങൾ കടന്നുപോകുന്ന ഗേറ്റുകളെയാണ് മേൽപ്പാലത്തിനായി പരിഗണിച്ചത്. എന്നാൽ മുൻപ് റെയിൽവേ അധികൃതർ തന്നെ നടത്തിയ പഠനങ്ങളിൽ കണ്ടങ്ങാളി വഴി പ്രതിദിനം 350 യൂണിറ്റിലേറെ വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. ഗതാഗത തിരക്കുള്ള നഗരം ഒഴിവാക്കി ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് രാമന്തള്ളിയിലേക്കും ഏഴിമല നാവിക അക്കാദമിയിലേക്കുൾപ്പെടെ എത്താനുള്ള എളുപ്പവഴിയാണിത്. നിർദ്ദിഷ്ട പുതിയ ബസ് സ്റ്റാൻഡും പുതിയ പാലവും വരുന്നതോടെ ഈ റോഡ് പയ്യന്നൂരിലെ കണ്ടങ്ങാളി വഴിയുള്ള നഗരസഭയിലെ പ്രധാന റോഡായി മാറും. ഇത്തരം സാഹചര്യത്തിൽ ഇവിടെ റെയിൽവേ മേൽപ്പാലം അത്യാവശ്യമായി വരും. പ്രസ്തുത റെയിൽവേക്ക് ഒരു ഗേറ്റ് സ്ഥാപിച്ചെങ്കിൽ മാത്രമേ സാധിക്കൂ എന്നുള്ളതുകൊണ്ട് റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു ഗേറ്റ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധാരണയും ഉണ്ടാക്കുകയുണ്ടായി. ആ ധാരണയുടെ ഭാഗമായി അവിടെ നിയോഗിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ്റെ ചാർജ് നഗരസഭ ഇട കൊടുക്കണം എന്ന രീതിയിലേക്കുള്ള ധാരണയാണ് അന്ന് ഉണ്ടാക്കിയത്. അതിൻ്റെ ഭാഗമായിട്ട് നഗരസഭ എല്ലാ വർഷവും തുടർന്നിങ്ങോട്ട് നഗരസഭയുടെ ഫണ്ടിൽ നിന്നും റെയിൽവേക്ക് തുക അടച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. 2020-21 വർഷത്തിൽ ലെവൽ ക്രോസ് മെയിൻ്റനൻസ് ചാർജ് ഇനത്തിൽ 22,92,345 രൂപയാണ് ദക്ഷിണ റെയിൽവേ നഗരസഭയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2019-ൽ 25,86,858 രൂപയാണ് നഗരസഭ നൽകിയത്. 2018-ൽ ഇത് 24,12,086 രൂപയായിരുന്നു. വർഷാവർഷങ്ങളിൽ ആ തുകയിൽ റെയിൽവേ അധികൃതർ മാറ്റം വരുത്തുകയും ചെയ്യാറുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.